നമസ്കാരം. തിയേറ്റർ ലിസ്റ്റിന് ശേഷം ഇപ്പോൾ ഒ ടി ടിയിൽ വന്നിരിക്കുന്ന ഒരു തമിഴ് ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കേരളത്തിലും ആ സമയത്ത് തിയേറ്റർ ലിസ്റ്റ് ഉണ്ടായിരുന്നു. ത്രില്ലർ സിനിമ ആയതുകൊണ്ട് എന്തായാലും കാണണമെന്ന് കരുതിയെങ്കിലും ഇതിനൊപ്പം റിലീസ് ചെയ്ത അതിന് മുന്നേ കണ്ട രണ്ട് സിനിമകൾ സമ്മാനിച്ച ക്ഷീണം കാരണം പിന്നെ കാണാമെന്ന് വെച്ചായിരുന്നു. എന്തായാലും ഇപ്പോൾ ചിത്രം നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്തിട്ടുണ്ട്. ജി എൻ ആർ കുമാരവേൽ സംവിധാനം ചെയ്ത്, അരുൺ വിജയ്, കാളി വെങ്കട്, പല്ലക് ലാൽവാണി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമ. പാരി വെങ്കട് എന്ന സത്യസന്ധരായ ഒരു പോലീസ് ഓഫീസറുടെ കഥയാണ് ചിത്രം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ജീവിതവും പേഴ്സണൽ ജീവിതവും ഒരുപോലെ പ്രാധാന്യം നൽകി ചിത്രത്തിൽ വരുന്നുണ്ട്. ഒരു കേസിലെ പ്രതിയെ പിടിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട മറ്റ് ചില സംഭവങ്ങളുമൊക്കെ ആയി പോവുകയും ഏറെ നേരം കഴിഞ്ഞാണ് സിനിമയിൽ പറയുന്ന അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന പ്രധാന കോൺഫ്ലിക്റ്റിലെത്തുന്നതും കാര്യങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തന്നെ ഏറെ സമയമെടുക്കുന്നത് കൊണ്ട് തന്നെ തുടക്കം അത്ര ഇൻട്രസ്റ്റിംഗ് ആയി അനുഭവപ്പെട്ടിട്ടുമില്ല. അത്യാവശ്യം ത്രില്ലർ സിനിമകളൊക്കെ കാണുന്ന ആളാണ് എങ്കിൽ ത്രില്ലടിപ്പിക്കുക എന്നതിൽ വിജയിച്ച ഒരു സിനിമയായി എനിക്ക് അനുഭവപ്പെട്ടില്ല സിനിമ. അതിൻ്റെ പ്രധാന കാരണം മിക്ക കാര്യങ്ങളും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നത് തന്നെയാണ്. സിനിമയിൽ കൊള്ളാമെന്ന് തോന്നിയത് പ്രകടനങ്ങളാണ്. അരുൺ വിജയ് ഇമോഷണൽ സീനുകളൊക്കെ നല്ലതായി തന്നെ ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരും അവരുടെ റോളുകളോട് നീതി പുലർത്തി എന്നാണ് അനുഭവപ്പെട്ടത്. പശ്ചാത്തല സംഗീതം മുന്നേ പലപ്പോഴായി കേട്ടതിൻ്റെ തുടർച്ച എന്നൊരു ഫീലായിരുന്നു. ആക്ഷൻ കൊറിയോഗ്രാഫി അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നി. നമ്മൾ പലപ്പോഴായി പലയിടത്തായി കണ്ട സിനിമകളിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പ്രധാന കോൺഫ്ലിക്റ്റിലേക്ക് എത്താൻ തന്നെ ഏറെ സമയമെടുക്കുന്നു എന്നത്. അത് പറയാൻ ശ്രമിക്കുമ്പോൾ തന്നെ പ്രേക്ഷകരെ മനസ്സിലാവുകയും ചെയ്യും എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. പിന്നീട് അതിൻ്റെ അന്വേഷണം വരുന്ന സമയത്തും എൻഗേജിംഗ് ആക്കി കൊണ്ടുപോകാനും പറ്റുന്നില്ല. കുറച്ചെങ്കിലും വർക്കാവുന്നത് ഇമോഷണൽ പാർട്ട് മാത്രമാണ്. അതും അത്ര ഇൻറ്റൻസ് അല്ല, 2 മണിക്കൂറിനടുത്ത് ചിത്രമുള്ളൂ എങ്കിലും ആ സമയം പിടിച്ചിരുന്ന വിധത്തിൽ മുന്നേറിയെന്നും അനുഭവപ്പെട്ടില്ല. ഓർത്തു വയ്ക്കാനുള്ള ഒന്നും തന്നെ സിനിമ സമ്മാനിക്കുന്നില്ല എന്ന് പറയുന്നതാകും ശരിയും. പറഞ്ഞു പഴകിയ കഥയിലേക്ക് പഴക്കം കൂട്ടാൻ മറ്റൊരു സിനിമ എന്നൊരു ഫീൽ മാത്രം. ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്. കണ്ടവരുണ്ട് എങ്കിൽ തീർച്ചയായും അവരുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.